നമസ്കാരം. രാജ്യം വീണ്ടും പൊതു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നിരിക്കുന്നു. April 19 മുതൽ June 1 വരെ നീളുന്ന 7 ഘട്ടങ്ങളിലായി 3.5 മാസത്തോളം നീണ്ടു നിൽക്കുന്നതാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ. ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കുറേയധികം റെക്കോർഡുകളുടേതു കൂടിയാണ് എന്ന് പറയേണ്ടി വരും. ഇന്ത്യയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും കൂടുതൽ സമയമെടുത്ത് പൂർത്തിയാക്കിയത് 1951-52 കാലഘട്ടത്തിലായി നടന്ന നമ്മുടെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു. 68 ഘട്ടങ്ങളിലായിട്ടാണ് അന്ന് നമ്മുടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടന്നത്. അതിനു വേണ്ടി വന്നതാകട്ടെ 120 ദിവസങ്ങളോളമായിരുന്നു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ കാലാവസ്ഥയും അതിനോടൊപ്പം തന്നെ കണക്കുകളുമൊക്കെ മനസ്സിലാക്കിയെടുത്ത് അതിനനുസരിച്ച് വരും വർഷങ്ങളിൽ തെരഞ്ഞെടുപ്പ് പദ്ധതി ഇടാനുള്ള ഒരു പാഠപുസ്തകം കൂടിയായിരുന്നു ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് എന്ന് ഓർക്കേണ്ടി വരും. ഇപ്പോഴിതാ ഏറ്റവും കൂടുതൽ സമയമെടുത്ത് വോട്ടെടുപ്പ് പൂർത്തിയാക്കുന്ന 2-ാമത്തെ തെരഞ്ഞെടുപ്പ് എന്ന റെക്കോർഡ് 2024 പൊതു തെരഞ്ഞെടുപ്പിന് സ്വന്തമായിരിക്കുകയാണ്. വോട്ടെടുപ്പിന്റെ 1-ാം ഘട്ടം മുതൽ 7-ാം ഘട്ടം വരെ 44 ദിവസങ്ങളാണുള്ളത്. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം കൂടി ഉണ്ട്. 1951-52 കാലഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2024 എത്തുമ്പോൾ, അതായത് 7 പതിറ്റാണ്ടിനിടയിൽ വോട്ടർമാരുടെ എണ്ണത്തിൽ ഉണ്ടായിരിക്കുന്നത് 5 ഇരട്ടിയോളം വർധനവാണ്. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം കൂടി നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ സാധിക്കും. കാരണം ആദ്യ തെരഞ്ഞെടുപ്പിൽ ആകെ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നത് 489 സീറ്റുകളായിരുന്നു. എന്നാൽ മണ്ഡലങ്ങളാവട്ടെ 401. എന്താണ് അങ്ങനെ ഒരു കണക്ക് എന്ന് നമ്മൾ സ്വാഭാവികമായും ചിന്തിക്കും. ഒരു മണ്ഡലത്തിൽ നിന്ന് തന്നെ 2 പേരെ തെരഞ്ഞെടുക്കുന്ന ദ്വിമണ്ഡല സംവിധാനം ഏർപ്പെടുത്തിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു 1951 1957. 1957 വന്നപ്പോൾ 494 സീറ്റുകളിലാണ് അന്ന് തെരഞ്ഞെടുപ്പ് നടന്നത്. മണ്ഡലങ്ങളുടെ എണ്ണം ആവട്ടെ 403. 1996 മുതലാണ് ഇന്നത്തെ നിലയിലുള്ള 543 മണ്ഡലങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നത്. എന്തായാലും മറ്റൊരു പ്രത്യേകമായ റെക്കോർഡ് കൂടി ഇതിൽ എടുത്തു പറയേണ്ടതുണ്ട്. ഇത്തവണ മോദി വീണ്ടും അധികാരത്തിലെത്തുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായ 2-ാമത്തെ നേതാവും 1-ാമത്തെ കോൺഗ്രസ് ഇതര നേതാവും മോദി തന്നെയാവും. ഇതും മറ്റൊരു റെക്കോർഡ് തന്നെയാണ്. കാരണം ഇപ്പോൾ ഈ റെക്കോർഡ് ഉള്ളത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് മാത്രമാണ്, നമ്മുടെ ആദ്യ പ്രധാനമന്ത്രിക്ക് മാത്രം. 16 വർഷമാണ് നെഹ്റു നമ്മുടെ രാജ്യത്തെ നയിച്ചത്. എന്തായാലും 2024 7 ഘട്ടങ്ങളിലായി ഈ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇതിനിടയിൽ ചില കൗതുകകരമായ കാര്യങ്ങൾ കൂടി ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കൂടുതലായി ലഭ്യമാകും. ന്യൂസ് ഡെസ്ക്, ഇസിടി മലയാളം.